ഹായ്, ടിപ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 30 ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി 105 ഡിഗ്രി കോണുകളുള്ള ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധമാണ്. അപ്പോൾ ഞാൻ ആദ്യം ത്രികോണം വരയ്ക്കാം. ഇതാണ് തന്നിരിക്കുന്ന അളവുള്ള ത്രികോണം. അപ്പോൾ ഈ കോൺ 45 തന്നിട്ടുണ്ട്, ഈ കോണും ഇതും തന്നിട്ടുണ്ട്. ഇത് 45 ഡിഗ്രിയാണ്, ഇത് 60 തന്നിട്ടുണ്ട്, കൂടാതെ ഇതും തന്നിട്ടുണ്ട് 30 ഡിഗ്രി എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് ഇവിടെ പറയാം. നോക്കേ, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ തുല്യ അളവുകളുള്ളവയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കോണിനെതിരെയുള്ള ഈ വശം ഒന്നെടുക്കുക അല്ലേ, ഇതിനെതിരെയുള്ള ഈ വശവും നമുക്കൊന്നെടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമുള്ള ത്രികോണമാണ് കേട്ടോ, ഇങ്ങോട്ട് വേറെയാണ്. നോക്കിയാൽ ഒരുമിച്ചാണ് കിടക്കുന്നത്, രണ്ടായിട്ട് നമ്മൾ എടുക്കുകയാണേ. എന്നിട്ട് അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? പാദ സ്ക്വയർ പ്ലസ് കർണ സ്ക്വയർ അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് കർണ സ്ക്വയർ സമം റൂട്ട് 2 എന്ന് കിട്ടും. കണ്ടോ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ് ഒന്നുകൂടെ ഞാൻ പറയാം. നോക്കിയിരിക്കുക, ഇവിടെ ഒരു സമഭുജ ത്രികോണം നമ്മൾ അന്ന് വരച്ചു. നോക്കേ, ഇത് 60 അല്ലേ, ഇത് നമ്മളങ്ങ് മുറിച്ചു. മുറിച്ചപ്പോൾ ഇത് എന്തായിട്ട് മാറി? 30 മാറി അല്ലേ. ഇത് ആകെ നീളം 2, ഇവിടെ വരെയുള്ള നീളം 1. അപ്പോൾ ഇവിടെ എന്തെന്ന് കിട്ടും? ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ നീളം 2 അല്ലേ, 2 നമ്മളന്ന് എടുത്തത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ എന്ത് കിട്ടും? വശങ്ങളുടെ അംശബന്ധം റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 2 മൈനസ് 1 സമം 4 - 1 റൂട്ട് 3 എന്ന് കിട്ടും. കണ്ടോ, ഇവിടെ റൂട്ട് 3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ പടത്തിലോട്ട് നോക്കിയേ, 60 വശം റൂട്ട് 3. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ചിത്രത്തിൽ എന്തെന്ന് എഴുതാം? ഇവിടെ റൂട്ട് 3 എന്ന് എഴുതാം അല്ലേ. 30 1 അത് നമുക്കിവിടെ ഉണ്ട്. ഇനി 90 വശം എന്താണ്? 2. ഇത് 2 കിട്ടും. 90 വശം 2, 60 വശം റൂട്ട് 3, 30 വശം 1 കിട്ടി. കണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഈ വശം, ഈ ത്രികോണത്തിനെ ഞാൻ ഇനി മാറ്റി വരയ്ക്കുകയാണ്. നോക്കിയേ, ഈ ത്രികോണത്തിൻ്റെ ഈ 2 കൂടെ ഞാനങ്ങ് എടുത്തു. എന്ത് കിട്ടും? 60 + 45 സമം എന്ത് കിട്ടും? 105 എന്ന് കിട്ടും അല്ലേ. ഇവിടെ ഞാൻ 105 എന്നങ്ങ് എഴുതി. കണ്ടോ, 105 ഡിഗ്രി. ഇനി ഇവിടെ 1 സെൻറ്റിമീറ്ററും ഇവിടെ റൂട്ട് 3, ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതി. എന്തെന്ന് കിട്ടും? 1 + √3. പുസ്തകത്തിൽ തന്നിരിക്കുന്നത് റൂട്ട് 3 + 1. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമുക്ക് എന്തെന്ന് എഴുതാം? റൂട്ട് 3 + 1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി ഈ ചിത്രത്തിൽ ഇവിടെ നമുക്ക് എന്തെന്നറിയാം? റൂട്ട് 2 അല്ലേ. നമ്മളിവിടെ കണ്ടുപിടിച്ചത് ഈ വശം 2 റൂട്ട് 2 അതുപോലെ ഈ വശം എന്താണ്? 2 അറിയാം. മനസ്സിലായോ? ഇനി ചിത്രങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് വശങ്ങളുടെ അംശബന്ധം എഴുതാമല്ലോ. നോക്കിയേ, കോണുകൾ ഞാൻ എഴുതാ എഴുതൊക്കെയാണെന്നുള്ളത്. കോണുകൾ ഇവിടെ 45 അല്ലേ, ഇവിടെ 30, ഇത് 105 ഡിഗ്രി. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ ഇവിടെ എഴുതാൻ, ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി 45 ഡിഗ്രി 105 ഡിഗ്രി ആയാൽ അവയുടെ വശങ്ങളുടെ അംശബന്ധം നമുക്ക് എന്തെന്ന് എഴുതാം? 30 വരുന്നത് റൂട്ട് 2 അംശബന്ധം, പിന്നെ വരുന്ന 45 വരുന്നത് 2 അംശബന്ധം, പിന്നെ വരുന്നത് 105 വരുന്നത് എന്താണ്? റൂട്ട് 3 + 1. മനസ്സിലായോ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്? പുസ്തകത്തിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്, എന്നാലും എനിക്കൊന്നുകൂടി പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ചിത്രം വരച്ച് പ്രത്യേകിച്ച് പറഞ്ഞത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണക്കുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.